നമസ്കാരം ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ രാജ്യം മുഴുവൻ പ്രതിഷേധിച്ച രീതി നമുക്ക് ഓർമ്മയുണ്ട് ഡൽഹിയിലെ ആ പെൺകുട്ടിക്ക് വേണ്ടി രാജ്യം മുഴുവൻ ഒന്നടങ്കം അണിനിരുന്നു പ്രതികൾക്ക് ശിക്ഷ കിട്ടി ആ കേസ് ഏതാണ്ട് ഇരയ്ക്ക് നീതി കിട്ടി എന്ന് തന്നെ പറയണം ഉന്നാവിലെ ബലാത്സംഗം നമ്മൾ കണ്ടതാണ് ഉന്നാവിലെ ബലാത്സംഗ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ് പ്രതികളെല്ലാം അറസ്റ്റിലായിട്ടുണ്ട് എങ്കിൽ കൂടി അവിടുത്തെ സർക്കാർ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി കേരളത്തിൽ നിന്നും ഉന്നാവ് ബലാത്സംഗ കേസിൽ ഉണ്ടായ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ് വളരെ രൂക്ഷമായ പ്രതികരണം ഉത്തർപ്രദേശ് സർക്കാരിനും അതുപോലെ തന്നെ ഉന്നാവിലെ പ്രതികൾക്കെതിരെയും ബി ജെ പിക്ക് വളരെ ശക്തമായ പ്രതികരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ജിഹാദി സംഘടനകളും നടത്തിയിരുന്നു സിദ്ധിക്കാപ്പനൊക്കെ മറ്റേതോ ഈ ഈ പുന്നാവ് പെൺകുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധിക്കാനെന്ന പേരിൽ അവിടെ എത്തി പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി അത് കയ്യോടെ പിടിച്ചു സിദ്ധിക്കാപ്പൻ ഇന്ന് ജയിലിലാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇന്ന് സിദ്ധിക്കാപ്പന് വേണ്ടിയിട്ട് അലമുറയിടുകയാണ് അവരുടെ സഹപ്രവർത്തകനെ തടഞ്ഞു വെച്ചിരിക്കുന്നു അദ്ദേഹത്തെ അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ മുറവിളികൾ കേരളത്തിൽ ഇപ്പോഴും നടക്കുകയാണ് അതുകൂടാതെ കശ്മീരിലെ പെൺകുട്ടിയുടെ ബലാത്സംഗ കേസ് എല്ലാ പെൺകുട്ടികളും ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ഏത് പെൺകുട്ടിയായാലും ആ പ്രതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം വധശിക്ഷയുൾപ്പെടെയുള്ള ശിക്ഷ നൽകണം എന്ന നിലപാടാണ് എല്ലാവർക്കും ഉള്ളത് പൊതുസമൂഹത്തിൽ അങ്ങനെയാണ് പക്ഷേ ചില ക്രൂരമായ കുറ്റകൃത്യങ്ങൾ പീഡനങ്ങൾ സംസ്ഥാനത്തെ മാധ്യമങ്ങളും സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരും ഒക്കെ നിശബ്ദമായി തേച്ചുമാച്ച് കളയുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വാർത്ത നമ്മൾ കണ്ടതാണ് രണ്ടര വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു അവൾ മരണത്തോട് മല്ലിടുന്നു അതിന് പിന്നിലുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് ആ നീതി കിട്ടാനുള്ള സംവിധാനങ്ങളില്ല ആ കുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഒരു സംഘടനയുമില്ല ആ അവസ്ഥയെക്കുറിച്ചെല്ലാം നമ്മൾ വാർത്ത ചെയ്തതാണ് വീണ്ടും മലപ്പുറത്ത് ക്രൂരമായ ഒരു ബലാത്സംഗം അമ്മയുടെ മുന്നിൽ വച്ച് എണീറ്റിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തൻ്റെ പ്രാഥമിക കർത്തവ്യം പോലും കിടക്കയിൽ കിടന്ന് നടത്തേണ്ടി വരുന്ന ഹതഭാഗ്യയായ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് ആ അമ്മയെ ശുശ്രൂഷിക്കുന്ന മകളെ ശാരീരികമായി വെല്ലുവിളി നേടുന്ന നേരിടുന്ന മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഹതഭാഗ്യയായ ആ പെൺകുട്ടിയെ അമ്മയുടെ മുന്നിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സംഭവം നാല് കോളം വാർത്തയിൽ ഒതുക്കുകയാണ് ഉന്നാവിലെയോ മറ്റു വടക്കേ വടക്കേന്ത്യയിലെയോ സംഭവങ്ങളിൽ കേരളത്തിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങളും മെഴുകുതിരി കത്തിക്കലും പ്രകടനങ്ങളും കവിത എഴുത്തുകളും സാംസ്കാരിക നായകന്മാരുടെ അലമുറയുടലും ഒന്നും ഈ സംഭവത്തിൽ കാണുന്നില്ല സ്വന്തം നാട്ടിലെ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും കമ്മ്യൂണിസ്റ്റുകൾക്കോ പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകൾക്കോ സമൂഹമാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്ന ഫെമിനിസ്റ്റുകൾക്കോ യാതൊരുവിധ പ്രതികരണങ്ങളുമില്ല സാംസ്കാരിക നായകർക്ക് മിണ്ടാട്ടമില്ല ഇതാണ് സാംസ്കാരിക കേരളം എന്തുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ ഇങ്ങനെ മാധ്യമങ്ങളും പോലീസും അതുപോലെ തന്നെ സർക്കാരും നിശബ്ദരായിരിക്കുന്നത് പ്രതിയുടെ പേര് ടി വി ഷിഹാബ് എന്നായതുകൊണ്ടാണ് പറയാതെ നിവർത്തിയില്ല പ്രതിയുടെ പേര് ടി വി ഷിഹാബ് എന്നായതുകൊണ്ടാണ് ഈ സംഭവത്തിന് പിന്നിൽ മുറവിളി ഉയരാത്തത് ഈ മൗനത്തിൻ്റെ ഉദ്ദേശം സാംസ്കാരിക നായകരും ഫെമിനിസ്റ്റുകളും ഇവിടുത്തെ മാധ്യമങ്ങളും നടത്തുന്ന കുറ്റകരമായ മൗനത്തിൻ്റെ ഉദ്ദേശം ഈ പ്രതിക്കൊരു പക്ഷേ ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനമുണ്ടാകാം ചില വിഘടനവാദി സംഘടനകളുമായി ബന്ധമുണ്ടാകാം അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനാൽ ഇന്ന് ചർച്ചയായി കഴിഞ്ഞാൽ ഇന്നത് പൊതുജന സമക്ഷത്തിൽ വലിയ രോക്ഷമായി കഴിഞ്ഞാൽ അത് കോടതി വിധിയെപ്പോലും സ്വാധീനിച്ചേക്കാം അതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവർ ആരോരുമില്ലാത്തവരാണ് സമൂഹത്തിൽ സ്വയം എണീറ്റ് നിൽക്കാൻ പോലും കഴിവില്ലാത്തവരാണ് അവരെ നിശബ്ദരാക്കുക വളരെയധികം എളുപ്പമാണ് അതിനാൽ ഇന്ന് നിശബ്ദനായിരുന്നാൽ നാളെ കേസ് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിലോ വിചാരണ ഘട്ടത്തിലോ വാളയാറിൽ ചെയ്തതുപോലെ പ്രതികളെ വളരെ നിഷ്പ്രയാസം സമൂഹത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ ജയിലറകളിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് വിടാൻ ഭരണകൂടത്തിന് അതൊരു എളുപ്പമായിത്തീരും ഈ കാരണം കൊണ്ട് മാധ്യമങ്ങൾ മൗനം പാലിക്കണം പോലീസ് മൗ മൗനം പാലിക്കണം സർക്കാർ ഉദ്യോഗസ്ഥർ മൗനം പാലിക്കണം മറ്റ് സാംസ്കാരിക നായകന്മാരും ഫെമിനിസ്റ്റുകളും മൗനം പാലിക്കണമെന്ന് ഏതോ കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വരുന്നു ഈ നിർദ്ദേശം നമ്മൾ കാണാതിരുന്നുകൂടാ നാളെ നമ്മുടെ ജനസമൂഹം മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വംശത്തിൻ്റെ പേരിൽ ഹത്യ ചെയ്യപ്പെടാതിരിക്കുവാൻ ഇല്ലായ്മ ചെയ്യപ്പെടാതിരിക്കുവാൻ ഈ മൗനത്തെ നമ്മൾ ഇന്ന് ചോദ്യം ചെയ്തേ മതിയാകൂ നിരാശ്രയയ്ക്കു വേണ്ടി പോരാടാൻ നമ്മൾ തെരുവിലിറങ്ങിയേ പറ്റൂ വെബ്ഡെസ്ക് തത്തുമയ്യന്യൂസ്